വിരഹാർത്തിയിൽ വാടിയേകനായി കരകാണാത്ത മഹാവനങ്ങളിൽ തിരിയും രഘുനാഥനെ തുണച്ച് അരിയോരന്വയം ഉദ്ധരിച്ചു നീ. ചിന്താവിഷ്ടയായ സീതയിലെ ഭാഗം 2 51 ശ്ലോകമാണിത്. വിരഹദുഃഖം അനുഭവിക്കുന്ന സീതയെ വർണ്ണിച്ചിരിക്കുന്ന ഈ 4 വരികൾ മതി മഹാകവി കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ചിന്താവിഷ്ടയായ സീതയുടെ കാവ്യഭംഗി വിളിച്ചോതുവാൻ. ആശാൻ 5 കൊല്ലമെടുത്ത് പൂർത്തിയാക്കിയ ഈ ഖണ്ഡകാവ്യം പിറന്നിട്ട് 103 വർഷം തികയുകയാണ്. ചിന്താവിഷ്ടയായ സീതയുടെ ശതാബ്ദി പ്രമാണിച്ച് 1 വർഷം നീളുന്ന ആഘോഷം 2019 സംഘടിപ്പിക്കുവാൻ ഒരുങ്ങിയിരുന്നു. തോന്നക്കൽ ആശാൻ സ്മാരകത്തിലായിരുന്നു ഇത്. 1914 ആശാൻ കൃതി എഴുതാൻ ആരംഭിക്കുന്നത്. കൃതി പൂർത്തിയായത് 1919. ആദ്യത്തെ 80 ശ്ലോകങ്ങൾ 1914 മുതൽ പല അവസരങ്ങളിൽ എഴുതിയെന്നും ബാക്കി കൃതി പ്രസിദ്ധീകരിക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങൾ കൊണ്ട് എഴുതിയതെന്നും മുഖപുരയിൽ ആശാൻ പറഞ്ഞിട്ടുണ്ട്. വിയോഗിനി വൃത്തത്തിൽ മൊത്തം 192 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്നതാണ് ചിന്താവിഷ്ടയായ സീത. സീത ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യുന്നതിൻ്റെ തലേന്നത്തെ സന്ധ്യയും മക്കളായ ലവകുശന്മാർ വാൽമീകിയോടൊപ്പം ശ്രീരാമസന്നിധിയിലേക്ക് പോയ സന്ദർഭവും വാൽമീകി ആശ്രമത്തിൽ ഏകാഗിനിയായി ഇരുന്ന് പൂർവ്വ അനുഭവങ്ങളുടെയും ആസന്ന ഭാവിയെയും കുറിച്ച് ചിന്തിക്കുന്നതുമാണ് ചിന്താവിഷ്ടയായ സീതയുടെ ഇതിവൃത്തം. ഉപേക്ഷിച്ച ഭർത്താവിനോട് പരിഭവമില്ലാതെ മക്കളെ വളർത്തി വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിയുന്ന തപസ്വിനിയായ സീതയെയാണ് തങ്ങളുടെ കൃതികളിൽ വാൽമീകിയും കാളിദാസനും വർണ്ണിക്കുന്നത്. എന്നാൽ ആശാൻ കൃതിയിൽ അഭിമാനിയും ഉജ്ജ്വല വ്യക്തിത്വത്തിനുടമയുമായിട്ടുള്ള സീതയെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിന് ഉദാഹരണമായി നിരൂപകർ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന കവിതയിലെ ഒരു സന്ദർഭമാണ് ഗർഭിണിയായ തന്നെ ഉപേക്ഷിച്ചിട്ട് ശ്രീരാമൻ രാജസൂയയാഗം നടത്തുമ്പോൾ പട്ടമഹിഷിയായി വീണ്ടും എത്തുവാൻ ആവശ്യപ്പെട്ടതിനുള്ള മറുപടി. അതിന് താൻ പാവയാണോ എന്നാണ് ആശാൻ സീതയെക്കൊണ്ട് ചോദിപ്പിക്കുന്ന ഭാഗം. തത്വചിന്താപരമായ സ്ത്രീ സ്വാതന്ത്ര്യ ചിന്തകളും ചിന്താവിഷ്ടയായ സീതയിൽ ആശാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്ന് നിരൂപകർ പറയുന്നുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവും ശാക്തീകരണവും ചർച്ചകളും വിവാദങ്ങളും ഒക്കെയാകുന്ന ഇക്കാലത്ത് ഏറെ പ്രസക്തമാണ് ആശാന്റെ സീത. വാൽമീകി മഹർഷിയോടൊപ്പം പുത്രന്മാരായ ലവകുശന്മാർ അയോധ്യയിൽ അശ്വമേധയാഗത്തിൽ പങ്കെടുക്കാൻ പോയ ദിവസം. വിജനവും ഏകാന്തവുമായ സന്ധ്യയ്ക്ക് ആശ്രമത്തിന് സമീപത്തെ ഉദ്യാനത്തിൽ ചിന്താമഗ്നയായിരിക്കുന്ന സീതയുടെ ചിത്രത്തോടെയാണ് കാവ്യം ആരംഭിക്കുന്നത്. ചിന്താവിഷ്ടയായ സീത എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സീതയുടെ ചിന്തകൾ സമഗ്രമായി തന്നെ ഈ കൃതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ചിന്താവിഷ്ടയായ സീതയുടെ വിചാരങ്ങളെ 4 ഘട്ടങ്ങളിലായിട്ടാണ് സുകുമാർ അഴീക്കോട് ആശാന്റെ സീതാകാവ്യം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്. വിചിന്തനം, വിമർശനം, വിനിന്ദനം, വിഭാവനം തുടങ്ങിയവയാണ് ആ 4 ഘട്ടങ്ങൾ. ലവകുശന്മാർ മഹർഷിയോടൊത്ത് അയോധ്യയിലേക്ക് പോയ ദിവസം സന്ധ്യാസമയത്ത് ആശ്രമത്തിന് സമീപമുള്ള ഉദ്യാനത്തിൽ പോയിരുന്ന സീതയെ കുമാരനാശാൻ വർണ്ണിച്ചിരിക്കുന്നത് വളരെ ഹൃദ്യമായ രീതിയിലാണ്. കൊട്ടാരത്തിലായിരുന്നുവെങ്കിൽ അശ്വമേധയാഗം നടത്തുന്ന വേളയിൽ രാമനോടൊപ്പം രത്നകമ്പളത്തിൽ വെൺകൊറ്റക്കുടയുടെ താഴെ ഇരിക്കേണ്ടവളായിരുന്നു സീത. അതറിഞ്ഞിട്ടാകാം പ്രകൃതി തന്നെ അവൾക്ക് വേണ്ടി രാജകീയമായ ഒരു ഇരിപ്പിടം നൽകിയത്. സീത ഇരുന്നതിന് മുകളിൽ പൂവാകയുടെ കൊമ്പുകൾ പൂപ്പന്തൽ കെട്ടിയതുപോലെ ശോഭിച്ചു. ഇന്ദ്രനീലവർണമായ പുല്ലുകൾ പട്ടുവിരിപ്പായി ചമഞ്ഞു. സൂര്യൻ അസ്തമിച്ചതും പൂർണ്ണചന്ദ്രൻ പുഞ്ചിരി തൂകിയെത്തിയതും സീത അറിഞ്ഞതേയില്ല. താൻ ഒറ്റയ്ക്കാണിരിക്കുന്നതെന്ന ബോധവും സീതയ്ക്ക് ഉണ്ടായിരുന്നില്ല. തമസാനദിയിൽ കുഞ്ഞലകൾ സൃഷ്ടിക്കുന്ന കാറ്റ് ജലശീകരണങ്ങളുമായി വന്ന സസ്യങ്ങളെ തലോടുകയാണ്. നനവുള്ള ഇലകളിൽ നിലാവ് വീഴുമ്പോൾ അവ വെട്ടിത്തിളങ്ങുകയും വെള്ളിയിൽ വാർത്ത പോലെ തോന്നിക്കുകയും ചെയ്യുന്നു. വെള്ളിയിൽ വാർത്തെടുത്ത ശില്പങ്ങൾ ചലിക്കില്ലെങ്കിലും ഇവിടെ ഇലകൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. തമസാനദിയിലെ ജലവും നിലാവിൽ വെള്ളി ഉരുക്കി ഒഴിച്ചതുപോലെ ശോഭിക്കുമല്ലോ. വനമുല്ലയിൽ നിന്ന് കാറ്റിലൂടെ പാറി വരുന്ന പൂക്കൾ പോലെ സീതയുടെ മുടിയിഴകൾ മിന്നാമിനുങ്ങുകൾ വന്നിരുന്നു. രാത്രിയിൽ വൃക്ഷങ്ങൾക്കിടയിലൂടെ കാണുന്ന നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ആകാശത്തിലെ നക്ഷത്രം പോലെ സീതയുടെ മുടി അങ്ങനെ ശോഭിച്ചു. മനോഹരമായ ഉപമയുടെ സൗന്ദര്യം ഈ വരികളിൽ നിറയുന്നുണ്ട്. തൻ്റെ വെളിച്ചത്തിൽ മിന്നാമിനുങ്ങുകൾ തിളങ്ങുകയില്ല, മറിച്ച് ഈ മിന്നാമിനുങ്ങുകൾ സീതയുടെ കാർമേഘം പോലെ കറുത്ത മുടിക്കെട്ടിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എന്ന പോലെ സീതയുടെ മുടിക്കെട്ടിൽ വെട്ടിത്തിളങ്ങുകയാണ്.
മാത്രവുമല്ല പച്ചപ്പ് കൊണ്ട് നിബിഡമായ വനഭൂമിയിൽ വൃക്ഷങ്ങൾക്കിടയിലൂടെ നോക്കുമ്പോഴുണ്ടാകുന്ന ആകാശത്തിൻ്റെ ശോഭയും നക്ഷത്രത്തിളക്കത്താൽ പതിന്മടങ്ങ് വർദ്ധിക്കുമാണ്. തൻ്റെ ഉടയാട കൊണ്ട് ശരീരം മറച്ച് കൈകൾ തുടയിൽ വെച്ച് സീത ഇരിക്കുമ്പോൾ അവളുടെ മനസ്സിലെ ശോകചിന്തയും ചിന്താഭാരവും അനുവാചക മനസ്സിന് തിരിച്ചറിയുവാൻ സാധിക്കും. അർദ്ധനിമീലിത നയനങ്ങളുമായിട്ടാണ് സീത ഇരിക്കുന്നത്. പരുഷമായ അളകങ്ങളുടെ കൂട്ടം കാറ്റിലുലഞ്ഞ് കണ്ണുകളിൽ പതിക്കുമ്പോൾ പോലും സീതയുടെ നോട്ടം പുറത്തേക്ക് വന്നില്ല. അലസമായിരുന്ന സീത നിവർന്നിരിക്കുന്നു. സാമുദ്രിക ശാസ്ത്രവിധിയിൽ പറയും വിധം അല്പം കുനിഞ്ഞ പ്രകൃതമാണെങ്കിലും ഇപ്പോൾ നിവർന്നാണിരിക്കുന്നത്. നിയമം വിട്ട തെന്നൽ മാതിരി അളവിൽ നിന്ന് ദീർഘ നിശ്വാസം ഉതിർന്നു. സീതയുടെ മനസ്സിൽ അലതല്ലിക്കൊണ്ടിരുന്ന ചിന്തയുടെ കടൽ അവളുടെ കവിൾത്തടങ്ങളിൽ പലതരത്തിലുള്ള ഭാവങ്ങളെയും മാറി മാറി പ്രതിഫലിപ്പിച്ചു. വല്ലാതെ ഉഴലുന്ന മനസ്സിനെ അടക്കി നിർത്തുവാൻ കഴിയാതെ ആത്മഗതമായി ചിലത് പറയുവാനും തുടങ്ങി. ഒരു നിശ്ചയമില്ലയൊന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോം. തിരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യം ആർക്കുമേ. ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ഉറപ്പിക്കാനാവില്ല. ഓരോ അവസ്ഥയും വരികയും വന്നതുപോലെ തന്നെ പോവുകയും ചെയ്യുന്നു. മനുഷ്യൻ എന്തിനോ വേണ്ടി ഉഴലുകയാണ്. ലോകരഹസ്യത്തെക്കുറിച്ച് ആർക്കും ഒരു പിടിയുമില്ല. മനസ്സ് രസബിന്ദു പോലെ ഓടിക്കളിക്കുകയും നെന്മണി പോലെ പൊരിഞ്ഞ് മലർക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ തീവ്രമായും മറ്റു ചിലപ്പോൾ മന്ദമായും അത് ഉത്കണ്ഠാകുലമാകുന്നു. മനസ്സിന് ദുഃഖമൊഴിഞ്ഞ അവസ്ഥ അപ്രാപ്യമാണ്. ജീവിതത്തിന് ഏറെ സന്തോഷമുണ്ടായിരുന്ന പൂർവ്വകാലത്തെക്കുറിച്ച് സീത ഓർക്കായികയില്ല. ദുർവിധി അമിതമായ പുഞ്ചിരിയുമായെത്തി ആ സന്തോഷ ദിനങ്ങളിലെല്ലാം മായ്ച്ചു കളഞ്ഞു. വേനൽ പോയാൽ മഴയെത്തും. വേനലിൽ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുമെങ്കിലും മഴയെത്തിയാൽ അവ വീണ്ടും തളിർത്ത് പൂക്കളുണ്ടാകും. ആണ്ടുതോറും ഈ പ്രക്രിയ തുടരും. സുഖവും ദുഃഖവും മാറി മാറി വരുമെന്ന തത്വമാണ് ഇവിടെ അനാവൃതമാകുന്നത്. ദുഃഖം ജന്തുക്കൾക്കും വൃക്ഷലതാദികൾക്കും ഭൂമിക്കും സാധാരണമാണെങ്കിലും ആത്മാഭിമാനമുള്ള മനുഷ്യനിൽ അത് സ്ഥിരമായി നിലനിൽക്കും. കാരണം മാനഹാനി മനുഷ്യന് പൊറുക്കാൻ കഴിയുന്ന ഒന്നല്ല. സീതയുടെ ദുഃഖം സ്ഥിരമാണെന്ന് വ്യഞ്ജിപ്പിക്കുകയാണ്. ഇടതു തോൾ തുടിക്കുന്നത് ശുഭലക്ഷണമാണെങ്കിലും സീത അതിനെ പുഴുപോലെ എന്നാണ് പറയുന്നത്. കാരണം സുഖഭോഗങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച അവസ്ഥയിലാണ് സീത. വിവേകമില്ലാത്ത കുട്ടി നിഴലിൻ്റെ പുറകെ ഓടുന്നത് പോലെ താനിനി സുഖഭോഗങ്ങളിൽ ഭ്രമിച്ച് ഉഴലുകയില്ലെന്ന് സീത തീരുമാനിക്കുന്നു. ശ്രീരാമൻ പുത്രന്മാരിൽ നിന്നും രാമായണ കഥ പാടിക്കേട്ട് അവരെ തിരിച്ചറിയുകയും അവരോട് അനുതാപമുള്ളവനുമായി തീർന്നിരിക്കണമെന്ന് സീത കരുതുന്നു. ഭർത്താവിനോടൊപ്പം കഴിഞ്ഞ നാളുകൾ പൂർണ്ണമായും മറന്നിട്ടില്ലെങ്കിലും അവയൊന്നും ഇപ്പോൾ ചിന്തയിൽ ഊന്നാതെ ഇരിക്കുകയാണ്. കേൾവിയിൽ മാറ്റൊലി പോലെ ആയിരിക്കുന്നു അവ. പ്രണയം അല്പനേരത്തെ വിയോഗം പോലും സഹിക്കുകയില്ലെങ്കിലും ഇപ്പോൾ എന്നിലുള്ള ആ വികാരം ഉറങ്ങിയ അണലിപ്പാമ്പിനെ പോലെയാണ്. ഇന്ദ്രിയങ്ങൾക്ക് ആഹ്ലാദം പകരുന്ന വികാരങ്ങൾ പ്രാവുകൾ കൂടുപേക്ഷിക്കുന്നത് പോലെ സീതയെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്. കൂരിരുട്ടിലും തെളിഞ്ഞ നക്ഷത്രത്തെയും സമുദ്രത്തിലങ്ങിങ്ങ് ദ്വീപുകളും കാണാറുണ്ട്. അതുപോലെ വിപത്തിലും ആശ്വാസത്തിൻ്റെ രേഖകളുണ്ടാകുമെന്ന് സീത കരുതുന്നു. ശ്രീരാമചന്ദ്രൻ പരിത്യജിച്ചതിലുള്ള ദുഃഖത്തിന് അല്പം ആശ്വാസം പകരാൻ മക്കൾക്ക് കഴിഞ്ഞു. സുഖമായും ദുഃഖമായും മാറി മാറി വരുന്നതൊക്കെയും ഒരേ ഒരു ഭാവമായിരിക്കാം. മഹാത്മാക്കളായ ജ്ഞാനികൾ ഇവ രണ്ടിലും ചഞ്ചലരാവാത്തതുകൊണ്ട് അതുകൊണ്ടായിരിക്കാമെന്ന് സീത കരുതുകയാണ്. സുഖത്തിനും ദുഃഖത്തിനും അതിൻ്റേതായ പ്രാധാന്യം മാത്രം. സുഖത്തെ തുടർന്ന് ദുഃഖം വരുത്തുന്നത് വിധിക്ക് മനുഷ്യനോടുള്ള അസഹിഷ്ണുത കൊണ്ടാണെന്ന് സ്ഥാപിച്ചിട്ട് സീത ദുഃഖത്തെ വെറുക്കുകയും ദുഃഖത്തെ വരിക്കുകയും ചെയ്യുകയാണ്. കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും മാറി മാറി വരുന്നത് പോലെയാണ് ജീവജാലങ്ങൾക്ക് സുഖവും ദുഃഖവും മാറി മാറി വരുന്നത്. സന്തോഷം നിറഞ്ഞ പൂർവ്വകാലം സ്മരിക്കുമ്പോൾ ദുർവിധി പുഞ്ചിരിയുടെ ധാരാളിത്വം കൊണ്ട് അവയെ മായ്ച്ചു കളഞ്ഞതായി സീത ഓർക്കുകയാണ്. മർത്യജീവിതം സുഖദുഃഖ സമ്മിശ്രമാണെന്നോർത്ത് സീത ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മനുഷ്യജീവിതത്തിൻ്റെ അസ്ഥിരതയെ ഋതുഭേദങ്ങളോട് കവി സാമ്യപ്പെടുത്തുകയാണ്. സസ്യജന്തുജാലങ്ങളിലും അഴൽ മാറി മാറി വന്നുപെടുമെങ്കിലും ആത്മാഭിമാനമുള്ള മനുഷ്യനിൽ മാനഹാനി മൂലമുള്ള ദുഃഖം സ്ഥിരമായി തന്നെ നിലനിൽക്കും. ആശ്രമത്തിലെ വ്രതചര്യ തനിക്കിന്ന് ശീലമായിരിക്കുന്നു. ആത്മവിദ്യ തന്നെ ശാന്തശീലയാക്കി തീർത്തിരിക്കുന്നു. വിവേകശക്തി കൊണ്ട് എല്ലാ ദുഃഖങ്ങളും തന്നിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ അപമാന ശല്യം തന്നെ ഇപ്പോഴും ചുട്ടുപൊള്ളിക്കുകയാണ്. താൻ നിഷ്കരുണം ഈ വനമധ്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കാര്യം സീത ഓർക്കുകയാണ്.
ഒരിക്കലും അത് മറക്കുവാൻ സീതയെക്കൊണ്ടാവുന്നില്ല. സ്വയം ജീവൻ വെടിയാൻ ആഗ്രഹിച്ച താൻ ഗർഭിണിയായതിനാൽ അതിന് മുതിർന്നില്ല. ഇപ്പോൾ പ്രിയ ചേഷ്ടകൾ കൊണ്ട് ആ ഉണ്ണികൾ തനിക്ക് കൗതുകമേകുന്നു. ഉണ്ണികളുടെ മന്ദസ്മിത രശ്മികൾ തൻ്റെ വേദന അകറ്റാൻ പോകുന്ന ഒരു ഔഷധമായി തീർന്നിരിക്കുന്നു. വേദനാ നിർഭരമായ ജീവിതത്തിൽ മക്കൾ, അർഭകർ ഔഷധമായി ചമയുന്നുവെന്ന് ആശാൻ ഓർമ്മിപ്പിക്കുന്നു. കൂരിരുട്ടിലും തെളിഞ്ഞു പ്രകാശിക്കുന്ന ചില നക്ഷത്രങ്ങൾ കാണാം. അതുപോലെ കടൽപ്പരപ്പിൽ ചെറുദ്വീപുകളും കാണാം. ഏതു വിപത്തിലും ആശ്വാസമേകുവാൻ ഏതെങ്കിലും ഒരു മാർഗം ഇല്ലാതിരിക്കില്ല. മക്കളുടെ സാന്നിധ്യവും ചേഷ്ടകളുമാണ് സീതയ്ക്ക് ഒരു ആശ്വാസമാകുന്നത്. ഒരു കൈകൊണ്ട് തല്ലുന്ന നിയതി മറുകൈകൊണ്ട് തലോടുകയും ചെയ്യും എന്ന് സീത ആശ്വസിക്കുകയാണ്. നിഴലും വെളിച്ചവും പോലെ ഒരേ ഭാവത്തിൻ്റെ രണ്ട് അവസ്ഥകളാണ് സുഖവും ദുഃഖവുമെന്ന് സീത തിരിച്ചറിയുന്നു. മഹാത്മാക്കൾ ഇവ രണ്ടിലും അചഞ്ചലരാകുന്നതെന്ന് ഈ സത്യം മനസ്സിലാക്കുന്നത് കൊണ്ടാണെന്ന് സീത കരുതുകയാണ്. ഇനിയും ലഭിച്ചേക്കാവുന്ന സുഖാനുഭവങ്ങളോട് സീത ഈർഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ്. അവയെ വിനയാർന്ന സുഖമായി സീത കാണുന്നു. തൻ്റെ ജീവിതത്തിലെ ഉല്ലാസ നാളുകളിൽ വേദനയിലും അപമാനത്തിലുമാണല്ലോ ഒടുങ്ങിയത്. ദുഃഖത്തെ സ്വയം വരിക്കുവാൻ ചെല്ലുമ്പോൾ ദുർവിധി അതിൻ്റെ ഈർഷ്യഭാവം കൈവിടുമെന്ന് തന്നെയാണ് സീതയുടെ പ്രതീക്ഷ. അപമാന അനുഭവത്തെ ഓർത്ത് നീറുന്ന സീതയുടെ സംഘർഷഭരിതമായ മനസ്സിൽ നിന്നാണ് ഈ വാക്കുകൾ ഉരുത്തിരിയുന്നത്. ദുഃഖത്തെ ഏറ്റുവാങ്ങി ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പ്പു തനുമേ എന്ന തീർപ്പിൽ സീത അങ്ങനെ ആശ്വാസം കണ്ടെത്തുകയാണ്. ആശാന്റെ ചിന്താവിഷ്ഠയായ സീതയുടെ പരിസമാപ്തിയിൽ സീതയുടെ ആലോചനകൾ അവസാനിക്കുന്നിടത്തു നിന്നാണ് പിൽക്കാലത്ത് പുതിയ വിചാരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്.